മോറൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവകഥയാണിത്. വീട്ടിൽ മക്കളിൽ ഇളയവനായ എനിക്ക് അന്നൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പഠിക്കാൻ മിടുക്കനെന്ന പേരും നേടിയെടുത്ത എന്നിൽ അല്പം അഹങ്കാരമുണ്ടായിരുന്നു എന്നത് സത്യമായിരുന്നു. ഉച്ചയ്ക്ക് ബെല്ലടിച്ചാൽ ഭക്ഷണം കൊണ്ട് ഞാൻ സ്കൂൾ മുറ്റത്തെ പൂമരച്ചുവട്ടിൽ പോയാണ് കഴിക്കാനിരിക്കുക. കാരണം മറ്റുള്ള കുട്ടികളുടെ കൂടെ കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു നാൾ ഞാൻ ബെല്ലടിച്ചപ്പോൾ ഭക്ഷണപാത്രവുമെടുത്ത് പൂമരച്ചുവട്ടിൽ പോയിരുന്നു. കഴിക്കാൻ വേണ്ടി പാത്രം തുറന്ന ഉടനെ ഒരു പെൺകുട്ടി മുന്നിൽ വന്ന് എന്നെയും നോക്കി നിൽക്കുന്നു. എനിക്കാകെ ദേഷ്യം വന്നു. മുഖത്ത് നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ എൻ്റെ പാത്രത്തിലായിരുന്നു. അല്പം ദേഷ്യത്തോടെ പോ പെണ്ണെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും ഞാൻ കണ്ടു. എനിക്കല്പം പേടി തോന്നി. എന്താ, എന്തിനാ കരയുന്നത്, ഞാൻ ചോദിച്ചു. കീറിയ തട്ടം, കീറിയ ഭാഗം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇത്തിരി ചോറ് തരുമോ. കേട്ടപ്പോൾ വല്ലാത്തൊരവസ്ഥ, എവിടെയോ ഒരു വേദന. അനിയത്തിയില്ലാത്ത എനിക്ക് അവളിൽ ഒരു അനിയത്തിയെ കാണാൻ വഴിയൊരുക്കി. പോയി പാത്രമെടുത്തു വാ, ഞാൻ പറഞ്ഞു. അത് കേട്ടവൾ ഉത്സാഹത്തോടെ ഓടിപ്പോയി. ആ ഓട്ടം കണ്ടപ്പോൾ അവളുടെ അവസ്ഥ അറിയണമെന്ന് തോന്നി. എന്നിലെ അഹങ്കാരം അലിഞ്ഞുപോയ പോലെ അവൾ മടങ്ങിയെത്തി. കയ്യിൽ വലിയ രണ്ട് ഇല. അവളത് നിലത്ത് വിരിച്ചു. ഞാനതിലേക്ക് ചോറിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഒരു ചെറുചിരിയോടെ ആർത്തിയോടെ അവളത് വാരിക്കഴിക്കാൻ തുടങ്ങി. കൈത്തട്ടി ഇലകീറി വിരലുകൾ മണ്ണിൽ പുഴുതിയപ്പോൾ ഞാൻ കണ്ടു. ചോറ് കിട്ടിയപ്പോൾ അവളുടെ ആർത്തി കണ്ടപ്പോൾ ഒരു കുഞ്ഞുതുള്ളി എൻ്റെ കണ്ണിൽ നിന്നും അടർന്നു വീണു. ഞാൻ പതിയെ ചോദിച്ചു, രാവിലെ നീ എന്താ കഴിച്ചത്? അവൾ പറഞ്ഞു, ഇന്നലെ രാത്രി കഞ്ഞി കുടിച്ചു. ഉമ്മാക്ക് പനിയാണ്. അപ്പോൾ ഉമ്മാൻ്റെ കഞ്ഞി കൂടി എനിക്ക് തന്നു. ഇന്ന് മദ്രസയിൽ പോയി വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല. സ്കൂൾ വിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഉപ്പാക്ക് പണിയില്ല, കടയിൽ നിന്നും കടം തരില്ല എന്നാ പറഞ്ഞത്. അവൾ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞു നിർത്തി. പേര് ചോദിച്ചപ്പോൾ സാബിറ എന്നാണെന്ന് അല്പം നാണത്തോടെ പറഞ്ഞു. ബാക്കി ചോറ് കൂടി അവൾക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ, വേണ്ട, ഇക്ക കഴിച്ചോ എന്ന അവളുടെ സ്നേഹത്തോടെയുള്ള മറുപടി. ആ ഇക്ക എന്ന വിളി അവൾ ആ നിമിഷം എൻ്റെ അനിയത്തിക്കുട്ടിയായി മാറുകയായിരുന്നു. സ്നേഹമെന്നത് ഇതാണെന്നും അഹങ്കാരം നല്ലതല്ലെന്നും അന്ന് പഠിച്ചു. അന്ന് വിശപ്പ് തോന്നിയില്ല. പോയി കഴുകി പാത്രവും കഴുകി അവളെയും കൂട്ടി കടയിൽ പോയി. മിഠായി വാങ്ങിക്കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അവളോട് ഇത്രയും പറഞ്ഞു, ഇനി എന്നും നിനക്ക് ചോറ് ഞാൻ കൊണ്ടുവരാമെന്ന്. അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി, സത്യമാണോ എന്ന നോട്ടമായിരിക്കാം. അവൾ 5ാം ക്ലാസ്സിലാണെന്നും നാളെ വരുമ്പോൾ കാണാമെന്നും പറഞ്ഞു പിരിഞ്ഞു. അന്ന് ക്ലാസ്സിൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ ഉമ്മാനോടെല്ലാം പറഞ്ഞു. ഉമ്മാൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. എന്നെ ചേർത്തു പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മുത്തു, എന്നും നീ ആ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം, ഞാൻ 2 പാത്രത്തിൽ തന്നുവിടാം. ഇത് കേട്ടപ്പോൾ അന്ന് ആദ്യമായി വല്ലാതെ സന്തോഷിച്ചു. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന ഉടനെ അവളെ അന്വേഷിച്ചു പിടിച്ചു. ഉച്ചയ്ക്ക് പൂമരച്ചുവട്ടിൽ വരാൻ പറഞ്ഞു. അവൾ വന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും സ്കൂളിൽ 7ാം ക്ലാസ് വരെയുള്ള ആ UP സ്കൂളിലെ പടി ഞാൻ ഇറങ്ങുന്നത് വരെ അവൾക്ക് വേണ്ടി ഞാൻ 2 പാത്രം കയ്യിലേന്തി. എല്ലാം കഴിഞ്ഞ് സ്കൂളിൻ്റെ പടി ഇറങ്ങുമ്പോൾ അവളെന്നെ നോക്കി നിരാശയോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ കണ്ണീരുമുണ്ടായിരുന്നു. അതോടെ എൻ്റെ വിദ്യാഭ്യാസം തീർന്നു. പിന്നെ പഠിക്കാൻ പോയില്ല. ബാൻഡ് മ്യൂസിക് പഠിക്കാൻ പോയി. വർഷങ്ങൾ കടന്നുപോയി. ചിലതൊക്കെ അങ്ങനെയാണ്, പലതും മറന്നുപോകും. അങ്ങനെ ഒരു നാൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാഷ്, അദ്ദേഹം ഗൾഫിൽ പോയി വന്ന സമയം, സ്കൂളിൽ ലീവ് എഴുതി കൊടുത്ത് ഗൾഫിൽ അവിടുത്തെ പത്രത്തിൻ്റെ എഡിറ്ററായി ജോലി കഴിഞ്ഞ് ലീവിന് വന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മുത്തു, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, നിന്റെ ബൈക്കിൽ പോകാൻ പറ്റുമോ എന്ന്. ഞാൻ സമ്മതിച്ചു. എൻ്റെ ഗുരു കൂടിയാണ്. പിറ്റേ ദിവസം ഞാൻ ബൈക്കുമെടുത്ത് മാഷിൻ്റെ വീട്ടിലെത്തി. ഒറ്റപ്പാലം വരെ പോകണം. അവിടെ ഒരു വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ തന്നുവിട്ടിട്ടുണ്ട്, അതിനാണ് പോകുന്നത്, മാഷ് പറഞ്ഞു. പുറപ്പെട്ടു. ഒറ്റപ്പാലം എത്തി. മാഷു പറഞ്ഞ വീടിൻ്റെ മുമ്പിൽ ബൈക്ക് നിർത്തി. വലിയൊരു കൊട്ടാരം. മാഷ് കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ വാതിൽ തുറന്നു. മാഷ് എന്നെയും അകത്തേക്ക് ക്ഷണിച്ചു. അതിഥികളെ സൽക്കരിക്കാൻ അവർ നല്ല ജ്യൂസ് കൊണ്ടുവന്നു. മാഷ് എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് കേട്ടപ്പോൾ ആ സ്ത്രീ എന്നെ വല്ലാതെ ഒന്ന് നോക്കി. ആ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. എന്നരികിൽ വന്നു ഇക്ക എന്നൊരു വിളി. ഹൃദയം പിടഞ്ഞുപോയി. എൻ്റെ സാബിറ കുട്ടി. ആ വിളിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ സാബിറ വലിയ മാളികയിലെ റാണിയായിരിക്കുന്നു. ആ നോട്ടം എൻ്റെ പഴകിയ നിറച്ച ഷർട്ടിലേക്കായിരുന്നു. ഒരു വിറയൽ എന്നിൽ ഉളവായി. സാബിറ ഉടനെ അകത്തേക്കൂടി. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞ്. അവൾ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. ആ കുഞ്ഞു മുഖം കണ്ടപ്പോൾ എൻ്റെ പഴയ സാബിറക്കുട്ടിയെ ഓർമ്മ വന്നു. കണ്ണ് നിറയാതിരിക്കാൻ ഞാൻ വല്ലാതെ പാടുപെട്ടു. അവൾ മാഷിനോടെല്ലാം പറഞ്ഞു. മാഷ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തു, നീയാണ് ശരി. ആ വാക്കുകൾ വലിയൊരു അവാർഡായി തോന്നി. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വാതിലിൻ്റെ മറവിൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് എൻ്റെ അനിയത്തിക്കുട്ടി തേങ്ങുന്നത് കാണാമായിരുന്നു. ഇനിയും വരാമെന്ന ഉറപ്പോടെ കൈവീശി കാണിച്ച് ഗേറ്റ് അടക്കുമ്പോൾ കണ്ണിൽ നിന്നും വല്ലാത്തൊരു പ്രവാഹം അണപൊട്ടിയിരുന്നു. ഇന്നും എന്നെയും ഓർക്കുന്ന എൻ്റെ അനിയത്തിക്കുട്ടിക്കായി.